എല്ലാവർക്കും അതറിയാം. ആയിരം മാസത്തേക്കാൾ ഉത്തമമാണെന്ന് വിശുദ്ധ ഖുർആൻ നസ്സാക്കി പറഞ്ഞിട്ടുള്ള, വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള, അനിഷേധ്യമായ രീതിയിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം. അത് പരിശുദ്ധ റമദാൻ മാസത്തിലാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഇറക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകും വിശുദ്ധ ഖുർആനിന്റെ ഭാഷ അതാണ്. വിശുദ്ധ ഖുർആൻ ഇറക്കിയത് റമദാനിലാണെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ലൈലത്തുൽ ഖദറിലാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദർ റമദാനിലാകാതിരിക്കാൻ തരമില്ല. ആ റമദാനിൽ പക്ഷേ ഈ ഉമ്മത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന കൃത്യരാത്രിയാണെന്നുള്ള വിവരം അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന് അറിവ് നൽകാൻ വേണ്ടി വിവരം കിട്ടിയപ്പോഴേക്കു തന്നെ തത്രപ്പെട്ട് പ്രയാസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ തർക്കിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ട് അതിൻ്റെ സംഗതി കേട്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകമായി ആ രാവിലെ നിർദ്ദിതമായ രാത്രി ജനങ്ങൾക്ക് വിവരം നൽകുന്നതിൽ നിന്നും ഉറപ്പിക്കപ്പെട്ടു എന്നാണ് ഹദീസിൽ പറയുന്നത്. ഇത് ഈ സമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യവസ്ഥയിൽ വന്നതാണ്. നമുക്ക് ആ രാത്രി നിർമ്മിതമായി അറിയിച്ചു തരാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല, ആരെങ്കിലും സ്വന്തമായി ഉദ്ദേശിച്ചതാണ്. വിവരം കിട്ടിയപ്പോൾ തന്നെ തന്റെ സമുദായത്തിന് അതൊരു ഗുണമാകും. ആ രാത്രി വിവരം കിട്ടിയാൽ, ആ രാത്രിയെ പ്രത്യേകം മാനിച്ച് ബഹുമാനിച്ചാൽ, എൺപതിൽ ചില്ലാനും വർഷത്തെ പുണ്യം ഒന്നിച്ചൊരു രാവ് കൊണ്ട് നേടാൻ വേണ്ടി സാധിക്കുമല്ലോ, അതിൽ അപ്പുറമുള്ള പുണ്യം സാധിക്കുമല്ലോ എന്ന ആ റസൂലുള്ളാഹിന്റെ താല്പര്യപ്പെട്ട് ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷമുണ്ട് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വിഗ്രഹത കാണിച്ചതാണ്. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ട് അള്ളാഹു അത് പെട്ടെന്ന് മറപ്പിച്ചു. ഇത് അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വ്യക്തമാക്കുകയും ചെയ്തു. ആ വ്യക്തമാക്കിയപ്പോൾ എനിക്ക് പറഞ്ഞത് ഈ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ കൂടി തർക്കിച്ച ആ കശപിശയുടെ ശബ്ദത്തിൽ ഇത് മർപ്പിക്കപ്പെട്ടു. അതായത് കശപിശ മുസ്ലിമീങ്ങൾക്ക് തമ്മിൽ ഉണ്ടായാൽ അതിന്റെ വർക്കത്ത് ഇല്ലാതെയാവുകയും മുസ്ലിമീങ്ങൾക്കിടയിലുള്ള വന്ദിച്ച വർക്കത്തിന്റെ കമ്മിയും നഷ്ടവും അവർക്ക് സംഭവിക്കുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ആരംഭിക്കലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് ഈ സംഭവം ഉപകാരപ്രദമായി നബി അത് പഠിപ്പിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് എനിക്ക് മർപ്പിക്കപ്പെട്ടത്. നമ്മൾ എത്രയാ തർക്കം കൂടുന്നു, എത്രയാ ശങ്കം കൂടുന്നു, എത്ര കശമിശകളാ മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കുന്നത്, അടിയും പിടിയും സംഘട്ടനങ്ങളും എന്തിൻ്റെ ഒക്കെ പേരിലാ മുസ്ലിമീങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്, ഇതിൻ്റെ ഒക്കെ വലിയ നഷ്ടങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പൊതു സമുദായത്തിന് ഒന്നാകെ ലൈലത്തുൽ ഖദർ ഇന്ന് രാത്രിയിലാണെന്ന നിന്റെ വിവരം പോലും ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടത് ഈ ഒരു തർക്കത്തിന്റെ കാരണത്താലാണ് എന്ന് വരുമ്പോ എത്ര വലിയ അനുഗ്രഹങ്ങൾ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മുടെ തർക്കം കൊണ്ടും സംഘട്ടനം കൊണ്ടും ഭിന്നിപ്പ് കൊണ്ടും കശമിശകൾ കൊണ്ടും ഇല്ലാതാവുന്നു. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വിശ്വാസികൾ തമ്മിൽ വളരെ വലിയതയോടുകൂടെ മാന്യമായി പരസ്പരം ബഹുമാനിച്ച് മാനിച്ചുകൊണ്ട് പെരുമാറണം എന്ന് അള്ളാഹുവിന്റെ റസൂലിൽ പഠിപ്പിക്കുന്നു. ഇരിക്കട്ടെ, ഈ ഒരു രാവ് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം നമുക്ക് റമദാനിൽ മൊത്തമായി പരതുന്നതിന് വേണ്ടി. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നമ്മോട് താല്പര്യം കാട്ടുകയാണ്. അവസാനത്തെ പത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി, അവസാനത്തെ പത്തിൽ നിന്നും പറയണ്ട, അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ ആശിച്ചോളി എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നത് നബിയുടെ ഒരു താല്പര്യമാണ്, നമ്മെക്കുറിച്ചുള്ള ഒരു താല്പര്യം. നമുക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടട്ടെ, അതിൽ വല്ലാതെ വിഷമിക്കാൻ എന്റെ ഉമ്മത്തിന് കഴിയില്ല. അപ്പൊ 30 ദിവസവും വിഷമിച്ചുകൊണ്ട് മാത്രം പെരുമാറിയാലേ കിട്ടുള്ളൂ എന്ന് കണ്ടാൽ എന്റെ ഉമ്മത്തിന് അത് നഷ്ടപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കി ആരും പഠിപ്പിക്കലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വീണ്ടും ഈ സമുദായത്തിന് ഗുണകാംക്ഷയോടുകൂടെ അറിയിച്ചു തരികയാണിത്. അതനുസരിച്ചാണ് റമദാനിലെ അവസാനത്തെ പത്തും അതിന്റെ ഒറ്റയിട്ട രാവുകളും നമ്മൾ പ്രത്യേകം ഗൗരവിക്കുന്നത്. സംഗതി എങ്ങനെയൊക്കെ പറഞ്ഞാലും സ്വഹാബാക്കളിൽ നിന്ന് ഈ രാവിന്റെ വിവരം കിട്ടിയിട്ടുള്ള പല സ്വഹാബാക്കളും അവരുടെ അഴിവുകൾ മനസ്സിലാക്കി അവർക്ക് കിട്ടിയ സന്ദേശങ്ങളും അറിവുകളും വെളിപ്പെടുത്തിയത് പ്രകാരം 27 രാവിലാണ് പരിശുദ്ധമായ ആ രാവു എന്നും ഏതാണ്ട് വിശ്വാസികൾക്ക് നല്ല പോലെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും പറ്റുന്ന തരത്തിലുള്ള തെളിവുകൾ സ്വഹാബാക്കളുടെ പ്രഖ്യാപനത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകത്ത് നിരാക്ഷേപം, ഒരു കക്ഷിക്കും വ്യത്യാസമില്ലാതെ. എല്ലാത്തിനും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഉമ്മത്തിൽ, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു വിഷയം ഉണ്ടാവില്ല ഉമ്മത്തിൽ, അധിക വിഷയങ്ങളുണ്ടാവും.
പ്രത്യേകിച്ച് ബർക്കത്തും പുണ്യമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളേതെങ്കിലും രാവോ രാത്രിയോ പകലോ ഒക്കെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആദരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നിഷേധികൾ രംഗത്ത് വരും. ഏയ് അങ്ങനത്തെ രാവൊന്നും വിവരമില്ല, ഹദീസില്ല, മറ്റയില്ല, മർച്ചയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ലൈലത്തുൽ ഖദറിന്റെ 27-ാം രാവുമായി ബന്ധപ്പെട്ട ആ നിർണയത്തെ സംബന്ധിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇതൊരു അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എല്ലാ മുസ്ലിമീങ്ങളും ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഈ ആശ അല്ലാഹു തആല ഒരിക്കലും നിരാശയാക്കുകയില്ല, നമുക്ക് സമാധാനിക്കാം. അതുകൊണ്ട് തന്നെയാണ് 27-ാം രാവിലെ ലാക്കാക്കി അന്ന് പ്രത്യേകമായി രാത്രി ഹയാത്താക്കുകയും സജീവമാക്കുകയും ദിക്റിലും പുണ്യങ്ങളിലുമായി കഴിഞ്ഞുകൊടുക്കുകയും മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബവിയിലുമൊക്കെ ആ രാവ് വളരെ ഭക്തിയോടുകൂടെ വിശ്വാസികൾ നിസ്കാരത്തിലും ദുആകളിലുമായി തന്നെ ഹയാത്താക്കുകയും ചെയ്യുന്നതായ ആ സംഭവം നമുക്ക് ആശക്ക് വകയുള്ളതാണ്, പ്രതീക്ഷിക്കാനുള്ളതാണ്. അള്ളാഹു നമ്മുടെ പ്രതീക്ഷ പുലർത്തുമാറാവട്ടെ. ഇതനുസരിച്ച് വർഷങ്ങളായി ദശകങ്ങളായി നമ്മൾ ഈ പരിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിലെ പ്രത്യേകം നമ്മൾ പ്രാർത്ഥനയും മറ്റുമൊക്കെ നടത്തുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ കോളേജ് ആരംഭിച്ചയിടം മുതൽ കോളേജിന്റെ വഴലാണ് ഈ വഴല്. വാസ്തവത്തിൽ ഈ വഴല് ഷെയ്ഖുന ഖാദിയുടെ വഴലയാണ്, ഖാദിയർക്ക് വേണ്ടിയുള്ള വഴലാണ്. റമദാനിന്റെ അവസാനത്തെ 10 രൂപ അടുത്തിരുന്ന പണ്ടത്തെ വഴല്, ആ വഴല് ഖാദിയർക്ക് കിട്ടുന്നതായിരുന്നു. അതിന്റെ വരുമാനങ്ങളിൽ പ്രത്യേകമായി പറയാത്ത പള്ളിക്കോ മറ്റോ പറയാത്ത സംഗതികളൊക്കെ ഖാദിയത്ത്, അങ്ങനത്തെ ഓരോ നാട്ടിലും ഖാദിമാർക്ക് ഗുരുവിനായിട്ട് കുറെ വഴങ്ങുകളൊക്കെ അതായിരുന്നു പരമ്പരാഗതമായി ഇവിടെ. ആ പരിപാടി തന്നെ കോളേജിലാക്കിക്കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകളാണ് കോളേജ് ആരംഭിച്ചപ്പോൾ. ഷെയ്ഖുനക്കാണത് വ്യക്തിപരമായി നഷ്ടമായിരുന്നു. എന്നാലും കോളേജ് നടക്കുന്നത് ഈ ഒരൊറ്റ കൊല്ലത്തില് ഈ റമദാനിലെ 27-ാം രാവിലെ കിട്ടുന്ന പ്രത്യേകമായ ദുആയുടെ പേരിൽ ലഭിക്കുന്ന സംഖ്യ കൊണ്ട് തന്നെയാണെന്ന് നമുക്കറിയാം. ആ നിലക്ക് ദശകങ്ങളായി 55 വർഷമായിട്ടിപ്പോ നമ്മുടെ കോളേജിന്റെ പേരിൽ തന്നെ ഈ ലൈലത്തുൽ ഖദറിന്റെ രാവും പ്രതീക്ഷിച്ച് 27-ാം രാവിന് നമ്മൾ ഒത്തുകൂടുന്നു. നമ്മൾ എല്ലാവരും കാണുമെന്നല്ല, നമ്മുടെ മുൻതലമുറകൾ ഒത്തുകൂടി, നമ്മളിപ്പോ അവരുടെ തലമുറകളുടെ പിന്നിലായി നമ്മളും ഒത്തുകൂടുന്നു. അള്ളാഹു ഇതെല്ലാം കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഇന്നത്തെ രാവിലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാവട്ടെ. മറ്റെല്ലാവരിൽ നിന്നും വിട്ട് വേറെ ഒരു ദുഷിച്ച ചിന്തകളും മനസ്സിൽ വരാൻ പറ്റാത്ത വിധത്തിൽ തന്നെ നമ്മളിവിടെ സമ്മേളിച്ച് ദുആകളിൽ തന്നെ കഴിയുകയാണ്. ഇന്ന് കാര്യമായിട്ട് ദുആനെയാണ്. ഇന്നലെ വഴത് പറയുമ്പോൾ നാളെയും വഴത് പറയും, ഇന്ന് വഴത് പറയാറില്ല, വഴത്തിന് സമയമല്ല, നമുക്കറിയാം. ഇന്ന് ദുആ തന്നെയാണ് സാധാരണ നടക്കാറുള്ളത്. അതിന് മാത്രം ലീസ്റ്റ് വായിക്കാനുണ്ടാകാറുണ്ട് സാധാരണ തന്നെ. ഈ വർഷം അതിലപ്പുറം അതിന്റെ അടുത്തിക്കട്ടിക്ക് തന്നെ ലീസ്റ്റുകൾ വായിക്കാനുമുണ്ട്. സാധാരണ നമ്മുടെ വഴതിന് വണ്ടൂരിൽ നിന്ന് വഴതിന് വരുന്ന ഈ വണ്ടൂരിലെ നിവാസികൾ രേഖപ്പെടുത്തുന്നതായ സംഭാവനകളുടെ ലീസ്റ്റും, അത് കഴിഞ്ഞാൽ ജിദ്ദയിൽ നിന്ന് വരുന്ന നമ്മുടെ ഭാഗ്യമുണ്ട്, ആ രണ്ട് ലീസ്റ്റും തയ്യാറാക്കുന്ന രണ്ട് സാഹിബുമാരും കൂടെ നല്ലോണം എത്തിയിട്ടുണ്ട്. ഒക്കെ ഉമ്മർ സാഹിബും അതുപോലെ മഹ്മൂദ് സാഹിബും. മഹ്മൂദും നമ്മുടെ സിഡ്ഡിഫി ഇസ്മായിലും കൂടിയിട്ടുള്ളതാണ് ഒരു ലിസ്റ്റ് തരാറുള്ളത്. നമ്മുടെ ഒക്കെ ഉമ്മർ സാഹിബിന്റെയും മറ്റും പരിശ്രമപരമായി വരുന്നതാണ് മറ്റൊരു ലിസ്റ്റ്. ഈ ലിസ്റ്റ് കൊണ്ടും അതിനുള്ള സംഭാവനകൾ കൊണ്ടുമാണ് നമ്മുടെ ഈ വഴി വിജയിക്കാറുള്ളത്. ജിദ്ദയിലെ രണ്ട് അതിൽ തന്നെ മിക്കവാറും വണ്ടൂർക്കാരാണ്. അഹമ്മദിന്റെ ലിസ്റ്റിൽ പിന്നെ കുറെ ഡോക്ടർമാരും പാകിസ്ഥാനികളും മറ്റും മറിച്ചൊക്കെ ഇല്ല. അതാണ് അത് വേറൊരു ലിസ്റ്റ് വരാൻ കാരണം. അല്ലെങ്കിൽ വണ്ടൂർക്കാകെ ഒന്ന് മതിയല്ലോ. വൻ ടൂ പൂർണ്ണാണ്. രണ്ട് രണ്ട് രണ്ടഭിപ്രായത്തിലുണ്ടാകുന്നില്ല. നമ്മളെ കുട്ടിയാക്കിയപ്പോഴും വൻ ടൂ പൂർണ്ണ. അത് പി ടി വിരാമിക്ക് പലരും പറയുന്നതാണ്. വൺ ടൂ പൂർണ്ണ തന്നെ ഒന്ന് രണ്ട് എന്തിനും രണ്ടഭിപ്രായം ഉണ്ടാകുന്ന ഊരിന്നാണ് എന്റെ അർത്ഥം. എന്തമായി രണ്ട് ലീസ്റ്റ് തന്നെ വൺ ടൂറിന്റെ പ്രത്യേകതയല്ല. ഇത് ആശുപത്രിയിലും മറ്റും ബന്ധപ്പെട്ട് അതിൽ കുറെ ജോലിക്കാരും ഡോക്ടർമാരൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് മഹ്മൂദ് അങ്ങനത്തെ കുറെ ആളുകളെയാണ് കൂട്ടാറുള്ളത്. വണ്ടൂരിലുള്ള നിവാസികളെ മുഴുവൻ മിക്കവാറും ഒക്കെ ഉമ്മർ സാഹിബിന്റെ ആ ലീസ്റ്റിലാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. മറ്റൊരു കുറെ വരും. ആ രണ്ട് ലീസ്റ്റാണ് നമ്മുടെ വഴതിനെ വിജയിപ്പിക്കാറുള്ളത്. ഈ കാരണം അത്രയും അള്ളാഹുവിന്റെ മഹത്തായ പദവി കൊണ്ട്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയിച്ചതുപോലെ നമ്മൾ ഈ ജൂനിയർ കോളേജ് തുടങ്ങിയതിന്റെ ശേഷം ചെലവുകൾ വർദ്ധിച്ചപ്പോൾ വരുമാനങ്ങൾ കൂടേണ്ടി വന്നു. നിർബന്ധമാണത്. ഇരട്ടിക്കരട്ടിക്കും അതിലപ്പുറമൊക്കെ വർദ്ധിക്കുകയാണ്. മാസാന്തം മാസാന്തം വരുന്ന ചെലവുകൾ വളരെ ഭാരിച്ച ചെലവുകളാവുകയാണ്. ഈ ചെലവിന്റെ കാര്യം ഇവിടെ ശമ്പളം കൊടുക്കാനൊക്കെ പ്രയാസപ്പെടുന്ന കാര്യം. എന്നാലും വലിയൊരു വർക്ക് തന്നെ ഞാൻ അറിയിച്ചതുപോലെ വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ നിയമത്ത് പറയാൻ വേണ്ടിയിട്ടും അല്ലാത്തവരെ അറിയിക്കാൻ വേണ്ടിയിട്ടും പറയുകയാണ്. ഓരോ മാസവും
ശമ്പളം കൊടുക്കാൻ വേണ്ടി മനസ്സ് തിരിഞ്ഞി ഞെരിഞ്ഞി ഇടുക്കമാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ വന്നാലും മാസം കൃത്യമാകുമ്പോൾ കൊടുക്കാനുള്ള സംഖ്യ എങ്ങനെയെങ്കിലും കിട്ടും. അതങ്ങനെ വന്നിട്ടേ ഉള്ളൂ, റെസീപ്റ്റിൽ വന്നിട്ട് അത് പിന്നെ സെക്രട്ടറിക്ക് എടുത്ത് കൊടുത്ത് ഉടനെ തന്നെ കിട്ടി. ഇതുവരെ പോന്നിട്ട് ഈ റമദാന്റെ ശമ്പളം കൂടി പോയാൻ പറ്റും. അതേ രീതിയിൽ ശമ്പളം കൊടുക്കാനുള്ളത് കിട്ടി പോകുന്നു. അപ്പൊ കടം അതിന്റെ പേരിൽ വന്നിട്ടില്ല, അള്ളാഹു കാത്തു രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു 4-5 മാസങ്ങളായി ശമ്പളം കൊടുക്കാൻ ഇല്ലാത്ത ഒരു നയാപൈസ പോലും നമ്മുടെ ഫണ്ടിൽ ഇല്ലാത്തൊരവസ്ഥ വരെ, സെക്രട്ടറിയുടെ ഫണ്ടിൽ ഇല്ലാത്ത ഒരവസ്ഥ വരെ വന്നു. ആ ഒരു ശേഷം, ഇതിന് ശേഷം നമ്മുടെ സഹോദരങ്ങളെയും ഇഷ്ടക്കാരെയും കോളേജിന്റെ താല്പര്യക്കാരെയും ശേഖനാളുടെ ഇഷ്ടക്കാരുമാകുന്ന സമൂഹത്തെ, കേരളീയ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ വാട്സാപ്പിലൂടെ അറിയിക്കുകയും നമ്മുടെ സഹോദരങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുകയും ചെയ്തേക്ക് അടിസ്ഥാനത്തിൽ പല കൂട്ടായ്മകളും വാട്സാപ്പ് കൂട്ടായ്മകളായും അതുപോലെ ജിദ്ദയിൽ നിന്നുള്ള ഇത് തന്നെ കുറെ അധികം അവർ കൂടുതൽ പരിശ്രമിക്കുകയും കൂടുതൽ സംഖ്യയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ജിദ്ദക്ക് പുറമെ സൗദിയിൽ നിന്ന് തന്നെ ഹമീദ് സമുച്ചയത്തിൽ നിന്നും അതുപോലെ കുവൈത്തിൽ നിന്നും ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നും ഒക്കെയായി നമ്മുടെ പ്രവർത്തകന്മാർ അവിടെയുള്ള ICS SVFന്റെ അവിടുത്തെ ശാഖകളാണ് ICS. ഈ ICS ശാഖകൾ പ്രത്യേകമായി താല്പര്യമെടുത്തുകൊണ്ട് ഇന്നത്തെ ദുആയി അത് നമ്മളെ പ്രതീക്ഷിച്ചുള്ളതാണ്. നിങ്ങൾ എല്ലാവരെയും പ്രതീക്ഷിച്ചു, ഇവിടുത്തെ ഉമ്മമ്മമാരെയും സഹോദരങ്ങളെയും പ്രതീക്ഷിച്ചു, അവരിക്കുന്ന ദുആ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മളും മടുക്കരുത് ദുആ. ഈ ദുആയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അവരെല്ലാവരുടെയും നമ്മുടെ നാടിൽ നിന്ന് തന്നെയുള്ള പല വാട്സാപ്പ് ഗ്രൂപ്പുകളും SVFന്റെ പല ഗ്രൂപ്പുകളും പല മഹല്ല ജമാഅത്തിൽ നിന്നുള്ളവരുമായി, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തിയ വഹബികൾ, അവർക്കാണല്ലോ ഇതിന് വളരെ വേജാറും വളരെ പ്രയാസവും വരാം. സ്ഥാപനത്തോടുള്ള ഒരു പ്രത്യേക ഗൃഹാതിരത്വം എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാതായി ഇവിടെ പഠിച്ചു വളർന്നിട്ടുള്ള ആളുകൾക്ക് അവർ പ്രത്യേകമായി തന്നെ മുന്നോട്ട് വന്ന് മാസാന്തത്തിന്റെ സ്ഥാപനത്തെ വർഷാന്തം തന്നെ ഒരു സംഘം സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നല്ലൊരു കൂട്ടം വഹബികളും എത്തിയവരും കേട്ടവരും ഒക്കെ അറിഞ്ഞവരും ഒക്കെ ഇതിൽ സഹകരിക്കുകയും പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒക്കെ ലീസ്റ്റ് നമുക്ക് ഇൻഷാഅള്ളാഹ് വായിക്കണം. അതിന് നിങ്ങൾ കുറച്ച് ക്ഷണിക്കണം, കൊടുക്കണം, എന്നിട്ട് നമ്മൾ വായിക്കണം. അതിന് അന്നത്തെ രാവിലെ പണി ഇന്ന് രാവിലെ ഹയാത്താക്കാനുള്ളതാണ്, സജീവമാക്കാം. അതിന് സുബൈക്ക് കൊടുത്ത് വാങ്ങിക്കൊടുക്കും വിചാരിക്കേണ്ട, നമുക്ക് എത്രത്തോളം ദുആറിനെ പിരിയാം. പക്ഷേ ഹയാത്താക്കാനാണ് ശറഈന്റെ നേട്ടം. അപ്പോഴാണ് സലാമുൻ ഹിയ ആ രാത്രി വളരെ സമാധാനമാണ്. ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമെല്ലാമുള്ള രക്ഷയാണ്, ഇടുക്കങ്ങളിൽ നിന്നും തിടുക്കങ്ങളിൽ നിന്നുമെല്ലാമുള്ള രക്ഷയാണ്, കുഴപ്പങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും സംഘട്ടനങ്ങളിൽ നിന്നുമെല്ലാം ശാന്തമാണ്, ശാന്തിയാണ്. ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന പദമാണ് സലാം, സലാമുൻ ഹിയ. ഈ രാത്രി മൊത്തമായി സമാധാനമാണ്, ശാന്തിയാണ്, രക്ഷയാണ്, എല്ലാ അർത്ഥത്തിലും ഈ ഉമ്മത്തിന് വേണ്ടതാണ്. പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ എന്ന് അമ്മ പറയാം. പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. അത് ഈ ഉമ്മത്ത് മനസ്സിലാക്കാനാണ്. പ്രഭാതം പൊട്ടിവിടരുന്നത് വരെയും ഈ രാവിലെ പ്രതീക്ഷിച്ചും ഈ രാവിലെ തന്നെ കരുതിക്കൊണ്ടും നമ്മൾ കരുതിക്കൂടണമെന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. ആ പരിശുദ്ധമായ രാവിലെ എല്ലാ പ്രത്യേകതകളും നേരിത്വം തകരുന്റെ എല്ലാ പുണ്യങ്ങളും രാജാതിരാജനായ റഹ്മുർ റഹീമീനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. മഴയും വർഷിക്കുമ്പോൾ വാഴക്ക് ഉത്തരം കിട്ടാനുള്ളതാണ് മഴ. ഒരു വർഷക്കാലത്ത് നമ്മൾ വാഴുന്നുണ്ടാക്കുക, പിന്നെ മഴനെ ശ്രമിച്ചിട്ടൊന്നും പറയില്ല, മനസ്സിന്റെ കുത്തൊന്നും തോന്നണ്ട. പോകാൻ നേരത്തോ വരാൻ നേരത്തോ ഒക്കെ മഴ പെയ്താലും ഇവിടെ എത്തിക്കുന്നുണ്ട് അള്ളാഹു. അതിനുള്ള ശാസ്ത്രം എല്ലോ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ വാഴുന്നതുവരെ മഴ കൊണ്ട് അനുകൂലപ്പെട്ടിട്ടില്ല, മുടങ്ങിക്കില്ലെന്ന് ചെറിയ വിഷമം വരും. മഴയത്തിന് വരാനും പോകാനും ഇരിക്കാനൊക്കെ ആ ഒരു വിഷമം നമ്മൾ സഹിക്കുക പോകുക. എന്നാലും അള്ളാഹു തആല ഈ വർഷം നമുക്ക് ഇല്ലാതെയാകാൻ പറ്റില്ല. വർഷകാലം ഒരു വർഷകാലം തുടങ്ങി വിട്ടെങ്കിൽ നമ്മളെ വെള്ളത്തിൽ സ്ഥിതി എന്തിക്കാനും അപ്പം അത് നടത്തുന്ന നേരത്ത് നടത്തട്ടെ. അത് വർഷിക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്നതും ദുആക്കുത്തരം കിട്ടുമെന്ന് പറയപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ പെട്ടതാണ് വിശേഷമുള്ള സമയം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞു. എന്റെ ബഹുമാനപ്പെട്ട വിശ്വാസികളെ, ദുആ ദുആ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയങ്ങള്, അല്ലാഹു തആലയുടെ തീരുമാനങ്ങള്, അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം അറിവ് പ്രകാരം അവന്റെ കുദറത്ത് പ്രകാരം വേണ്ട ഉപകാരം നടക്കുന്നതാണ്. പക്ഷെ നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് വെച്ചുകൊണ്ട് തന്നെ ദുആയിരക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മോട് നിർദ്ദേശിക്കുകയാണ്. ചോദിച്ചിട്ട് വാങ്ങണം നിങ്ങൾ, ചോദിച്ചിട്ട് മടുക്കരുത് നിങ്ങൾ, ചോദിച്ചിട്ട് അല്ല മടുക്കൂല.
എത്രയോ ആവുകളും ചോദിക്കുന്നവർക്കെല്ലാം മടുപ്പ് വരില്ല. ചോദിക്കുന്നത് ആരോടാണോ അവർക്കാണ് മടുപ്പ് വരാറുള്ളത്. ആ മടുപ്പ് അല്ലാഹു തആലാന്റെ കാര്യത്തിൽ അല്ല പറയുന്നു, അല്ല നിങ്ങൾക്ക് തന്ന് മടുക്കൂല, നിങ്ങളെ കേട്ട് മടുക്കൂല, നിങ്ങൾ ചോദിച്ചു മടുക്കരുത്, ചോദിച്ചു മടുക്കരുത്. നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞത് നമ്മൾ അല്ലാഹുവിലേക്ക് മനസ്സും നമ്മുടെ നാക്കും അല്ലാഹുവിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഹൃദയം അല്ലാഹുവിൽ അർപ്പിക്കാം, അല്ലാഹു തആലായി കാര്യങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തിന്റെ കൂടെ തന്നെ അല്ലാഹു തആലാന്റെ എല്ലാ ഇബാദത്തുകളും തന്നെ പ്രാർത്ഥനയാണെന്നാണ് അല്ലാഹു റസൂൽ പറയുന്നത്. ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെയും അതിന്റെ സാരാംശവും അതിന്റെ മജ്ജയും പ്രാർത്ഥനയാവുന്നു. അപ്പോ പ്രാർത്ഥന അത്ര മഹത്തരമാണ്, ഒരിക്കലും വിഫലമാകാത്തതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ കാര്യം നിങ്ങൾ ആലോചിക്കുക. ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരു അമലും ആഖിറത്തിലേക്ക് സ്വീകരിക്കാത്തവരാണല്ലോ അവിശ്വാസികൾ. സത്യം സ്വീകരിക്കാത്ത, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള സത്യസന്ദേശങ്ങൾ സ്വീകരിക്കാത്ത ആളുകൾക്ക് ഒരു അമലും അല്ലാഹു തആല ആഖിറത്തിൽ സ്വീകരിക്കില്ല. ഇവിടെ ചെറുപ്പത്തിൽ ചില നേട്ടങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. അങ്ങനെയുള്ള ആഖിറത്തിൽ നേട്ടവും കിട്ടാത്ത ആ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകളെ മനസ്സിലകത്ത് വെച്ചിട്ടുള്ള ആളുകൾ പോലും വളരെ ഗത്യന്തരമില്ലാത്ത, വളരെ ഗത്യന്തരമില്ലാതാകുന്ന സമയത്ത്, പ്രയാസം കൊടുത്ത സമയത്ത്, മറ്റൊരു മാർഗവും ഇല്ലാതാകുന്ന സമയത്ത് മുട്ടിപ്പോകുമ്പോ അല്ലാഹുവിനെ പ്രാർത്ഥിക്കും, അല്ലാഹു തആലയിലേക്ക് എടുക്കും. അതിനെ വെച്ച് അല്ലാഹു തആല പറയുന്നത് നബിയെ, തങ്ങൾ ബഹുദൈവ വിശ്വാസികളോട്, അവിശ്വാസികളോട് സംസാരിക്കുക. അള്ളാഹു അതിന്റെ പിന്നിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കളവാക്കിയവരാണ്, സത്യത്തെ കളവാക്കിയവരാണ്, അല്ലാഹു തആലാനെ കളവാക്കിയവരാണ്, സത്യമായി വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിക്കാത്തവരാണ്. അങ്ങനെ വിശ്വസിക്കാത്ത നിങ്ങൾ തന്നെ നിങ്ങളുടെ ദുആ തന്നെ അല്ലാഹുവിനെ പറ്റിയുള്ള ദുആ ചില സന്ദർഭങ്ങളിൽ, ഹജ്ജിന്റെ വേളകളിൽ, തവാഫിന്റെ വേളകളിൽ, കപ്പൽ യാത്രകളിൽ, മരുഭൂമിയിലുള്ള യാത്രാവേളകളിൽ കൊടുക്കുമ്പോ, ഇത്രയും ഗത്യന്തരമില്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ദുആ ചെയ്യുന്ന ആ ദുആ ഇല്ലെങ്കിൽ നയവകോപിക്കും, നിങ്ങളെ അല്ലാഹു തആല പുല്ലിന് വില എത്തിക്കുകയില്ല, നിങ്ങളെ അല്ലാഹു ഗൗരിക്കുകയേയില്ല, പരിഗണിക്കുകയേയില്ല. നിങ്ങൾ അല്പം പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹനെ നിങ്ങൾ കുടുങ്ങുമ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിനെ നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, ഇത് വെച്ചുകൊണ്ടാണ് അല്ലാഹു നിങ്ങളെ പരിഗണിക്കുന്നത് എന്ന് അവിശ്വാസികളുടെ പ്രാർത്ഥനയെ കുറിച്ച് വരെ അല്ലാഹു തആല മക്കയിലെ ബഹുദൈവ വിശ്വാസികളെയും അവിശ്വാസികളെയും മൊത്തമായി നശിപ്പിക്കുകയില്ല. നിങ്ങളുണ്ടല്ലോ അവരിൽ, തങ്ങളുണ്ടായിരിക്കേ തങ്ങളുള്ള ഒരു സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിക്കുകയില്ല. പടച്ചവനോട് ഹജ്ജിന്റെ വേളയിലും ത്വാഫിന്റെ വേളയിലും എങ്കിലും മാത്തിരിക്കുകയും കുടുങ്ങുന്ന വേളയിലെങ്കിലും മാത്തിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവർ. അങ്ങനെ മാത്തിരിക്കുന്നവർ ബഹുദൈവ വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും പോലും പടച്ചവനോട് മാത്തിരക്കുക എന്നത് പരിഗണിക്കുമ്പോൾ ആ മാത്തിരക്കിൽ നിലനിൽക്കുന്ന അവസരത്തിൽ അല്ലാഹു അവരെ ശിക്ഷിക്കുകയേയില്ല എന്ന് അല്ലാഹു തആല പറയുമ്പോ അല്ലാഹുവിനോടുള്ള മാത്തിരക്കലിലും ഇസ്തിഗ്ഫാറും ദുആക്കും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്ന വില എത്രയാണ്? ഒരിക്കലും അംഗീകരിക്കാത്ത എന്ത് അമലും ചെയ്താലും പരലോകത്ത് പുണ്യം കിട്ടാത്ത കസറാബിന്റെ തീഹ മരുഭൂമിയിലെ പൊയ്ക പോലെയാണെന്ന് അല്ലാഹു തആല പറഞ്ഞ അവിശ്വാസികൾ, ആ അവിശ്വാസികളുടെ പ്രാർത്ഥനക്കുതിരെ ദുന്യാവിന്റെ അടുത്ത് അവരെ പരിഗണിക്കുന്ന തരത്തിലുള്ള, ദുന്യാവിൽ അവരെ മൊത്തമായി ശിക്ഷിക്കാത്ത തരത്തിലുള്ള കനിവ് കാട്ടാൻ അവരുടെ പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും അല്ലാഹു തആല ഗൗരിക്കുന്നു പരിഗണിക്കുന്നു എങ്കിൽ വിശ്വാസി സമൂഹത്തിന്റെ ദുആയെ അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെ പരിഗണിക്കും? നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെ പരിഗണിക്കണം? തീർച്ചയായും പരിഗണിക്കും. ഒരിക്കലും പാഴായി പോകാത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു തആല ചെയ്തു തരണമെന്നില്ല. ഇന്ന ആളുകൾ ഫോട്ടോയുടെ ശിഫിയാകണമെന്ന് നമ്മൾ ദുആ ചിലപ്പം ശിഫിയായിക്കൊള്ളണമെന്നില്ല. അയാൾ മരിച്ചിരുന്നതല്ല, അതൊരു ശിഫിനെട്ടോ, അതാ ശരിക്കുള്ള ശിഫ. നമ്മൾ ആട് മരിച്ചു എന്ന് പറയുമ്പോൾ വിചാരിച്ചു ഒരു ശിഫയല്ല, അതാണ് ശരിക്കുള്ള ശിഫ. ഈ ദുനിയാവിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും
ആള് താനെ ശരിക്കൊണ്ട് പോയി മോചിതനാവുന്നതാണ് യഥാർത്ഥ ശിഫ. ഇവിടുന്ന് സ്വപ്നങ്ങളൊക്കെ മാറിയിട്ട് പിന്നെ ജീവിച്ചാൽ പിന്നെയുണ്ടാവും ദുരിതം, പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും, നല്ലതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും, വേറെ പിന്നെയും വരും. നേരെ മറിച്ച് പൂർണ്ണമായ ശിഫ, പൂർണ്ണമായ സലാമത്ത് എന്ന് പറയുന്നത് മരണമാണ്. മരണം രോഗത്തിരിക്കോ നമ്മൾ സുഖപ്പെടണമെന്ന് ദ്വാരം ചെയ്യുമ്പോൾ ഉത്തരം കിട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കണ്ട. ഏതായാലും അത്തരം കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടന്നിട്ടില്ലെങ്കിൽ ദ്വാർക്ക് ഉത്തരമില്ലാതാ നമ്മൾ പറയാം. അങ്ങനെ വരാം, പക്ഷെ അങ്ങനെ വന്നാൽ പോലും ദുആ പാടായി പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയും ദുആറുന്നതിന്റെ പേരിൽ നമുക്ക് അല്ലാഹു തആല വമ്പിച്ച സമ്മാനം നൽകുന്നു, വമ്പിച്ച അനുഗ്രഹം നൽകുന്നു. ഇതാണ് വിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫറും അല്ലാഹു തആല അറിയിക്കുന്ന ഉപദേശവും. കുറ്റകരമായ കാര്യമല്ലാത്തതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ. വലിയ പത്തിയാഴ്ച കുടുംബ ബന്ധം മുറിക്കാനല്ല, എണാപ്പാന നശിപ്പിക്കണം, എന്റെ അഞ്ചന നശിപ്പിക്കണം, അല്ലെങ്കിൽ അഞ്ചന്റെ കുട്ടികളെ തുറക്കണം എന്നിങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ കുടുംബബന്ധം മുറിക്കുന്നതിനുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നത് വമ്പിച്ച കുറ്റമാണ്. ആ വമ്പിച്ച കുറ്റമോ, കുടുംബബന്ധം മുറിക്കുക എന്ന ആ വമ്പിച്ച കുറ്റമോ, എന്നാൽ സാധാരണമാണ് കുടുംബക്കാരാവുന്ന തമ്മിലുള്ള കലിയും പകയും ശത്രുതയും മറ്റ് സമൂഹത്തിൽ സഹോദരങ്ങൾക്കിടയിൽ വേറെ ഉണ്ടാവില്ല. വെറുതെ ആലോചിച്ചൊക്കെ അവരും എന്റെ കുടുംബത്തിൽ എല്ലാരോടും ഇഷ്ടത്തിൽ നിൽക്കുന്നവര് വല്ലാതുണ്ടാവും, അപൂർവ ദുർലഭമായിരിക്കും. ഏതെങ്കിലും ഒരു കൂട്ടരേക്ക് എന്തെങ്കിലും ഒരു കുസുമോ കുറുപ്പോ അല്ലാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഈ കുസുമും കുറുപ്പും അള്ളാഹുവിനെ ഉൾപ്പെടുത്താൻ പാടില്ല, അതിർത്തും പാടില്ല. അള്ളാഹു തആലക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ മത്തിയാക്കും ഒരിക്കലും വരാൻ പാടില്ല, കുറ്റകരമായിട്ടുള്ള കാര്യവുമാകാൻ പാടില്ല. ഇതല്ലാത്ത ഏതൊരു ദുആ മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവോട് നടത്തുന്നുണ്ടോ ഇല്ല അല്ലാഹു മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുആ മൂലം അടിയാന നൽകും. ദുആ ചെയ്യുന്ന ആൾക്ക് നൽകും, നമുക്ക് എല്ലാവർക്കും നൽകും. ഏത് ദുആയും പാഴായി പോകുന്നില്ല എന്നർത്ഥം. എന്താണെന്നാണ് റസൂൽ പറയുന്നത്? ഇമ്മാ അയ്യുഹജ്ജിലഹു തഅബത, ഒന്നുകിൽ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച അതേ കാര്യം അല്ലാഹു തആല ക്ഷണത്തിൽ തന്നെ അവൻ സാധിപ്പിച്ചു കൊടുക്കും, അവൻ ഉദ്ദേശിച്ച കാര്യം തന്നെ അല്ലാഹു തആല നടപ്പാക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആശിക്കുന്നത്, അതിനാണ് നമ്മൾ കാര്യങ്ങളാകാൻ മുമ്പിൽ നിൽക്കുന്നത്. ആ നിലക്ക് തന്നെ അല്ലാഹു ഉത്തരം നൽകുമാറാവട്ടെ. ആ സദസ്സിലുള്ള അങ്ങനെയാണ് ഫലമാകാറുള്ളത് സാധാരണ. കാരണം വിശ്വാസികളിട്ട് ആമീന്ന് ഇല്ലേ, ഇതര വിശ്വാസികൾക്ക് വേണ്ടിയാണോ ആമീന്ന് ചൊല്ലുന്നത്? അത് അല്ലാഹു തആല അധികം പാഴാക്കാറില്ല. അതുകൊണ്ട് ചോദിച്ച അതേ കാര്യം തന്നെ വേഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്ന വിധം അല്ലാഹു തആല നൽകും. ചിലപ്പോ അല്ലെങ്കിൽ ഈ ദുആയുടെ പുണ്യവും പ്രതിഫലവും അല്ലാഹു തആല ആഖിറത്തിൽ നൽകും, അതവരെ വേണ്ടി സൂക്ഷിച്ചു വെക്കും. അല്ലെങ്കിൽ ചോദിച്ച ആ കാര്യത്തിനനുസാരമായി മറ്റു കെടുതികൾ അല്ലാഹു തആല ആവുന്നതാണ്. ഇന്ന രോഗം മാറണെന്ന് പറഞ്ഞാൽ മറ്റൊരു രോഗം അവന് വരാതെ അല്ലാഹു തആല ഈ രോഗം കൊണ്ട് മാത്രം അവനെ അല്ലാഹു തആല അങ്ങനെ കൊണ്ടുപോയിട്ട് അതിനു വലിയൊരു രോഗം വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അവസരം ഉണ്ടായിരുന്നെങ്കിൽ, പരിതസ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ അത് അല്ലാഹു തടഞ്ഞു വെക്കും. ഈ രീതി അതുപോലെ കടമാണെങ്കിൽ, ഇപ്പൊ ഒരു കടത്തിന്റെ കാര്യമാണ് നമ്മുടെ വിഷമമെങ്കിൽ, ആ കടത്തിന്റെ അപ്പുറം വേറെ ഒരു വലിയ കെടുതി നമുക്ക് വരാറുണ്ടായിരുന്നെങ്കിൽ ആ കെടുതി അല്ലാഹു താല തടഞ്ഞു വെച്ചുകൊണ്ട് ഈ കടം നിർത്തും, അല്ലെങ്കിൽ നിലവിലുള്ള രോഗം നിർത്തും, അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നം നിർത്തും. അതിനും വലിയൊരു കെടുതിയും അപകടവും അല്ലാഹു താല കാത്തു സൂക്ഷിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ചെറിയൊരു പനി കൊണ്ട് ക്യാൻസർ പോലുള്ള വമ്പിച്ച രോഗങ്ങളൊക്കെ അല്ലാഹു താല തടഞ്ഞാലൊരു വലിയ അനുഗ്രഹമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിധത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ സൂയിൽ നിന്ന് അല്ലാഹു താല തടയും. ഇങ്ങനെ രണ്ടു മൂന്നാറ് തരത്തിൽ ദുആ ഫലപ്പെടാതിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. അതങ്ങനെ നമ്മൾ അനുഭവിക്കണമെന്നർത്ഥം. ആഖിറത്തിന്റെ സവാബ് ഏതായാലും കിട്ടും, അത് നമ്മൾ ദുആയിലുള്ള ഉത്തരം നൽകിയാലും കിട്ടും. ചിലപ്പോൾ ചിലർക്ക് അത് മാത്രമായി തലപ്പിച്ച് കിട്ടും, ചിലപ്പോ ഉത്തരവും കിട്ടും, ഇതും കിട്ടും. അതിന്റെ പുറമെ സൂറിൽ നിന്നും അല്ലാഹു തആല അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ചും അല്ലാഹു തആല നൽകാം. ഈ മൂന്നാലൊരു കാര്യം എന്തായാലും നൽകും. അതാണ് മതങ്ങൾ പറയുന്നത്. അങ്ങനെ അല്ലാഹു റസൂൽ സലാസൻ മൂന്നെണ്ണം അല്ലാഹു തആല നൽകുമെന്ന് പറയുന്നത്.
ആ രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വിഫലമാവുകയില്ല, നഷ്ടപ്പെടുകയില്ല. അള്ളാഹു സ്വീകരിക്കും, ആ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അങ്ങനെ ദൃഢമായി തന്നെ വിശ്വസിക്കണമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അന്തും നൂക്കിനുള്ളതിൽ നിജാബ, ഉത്തരം കിട്ടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാനെന്ന് അങ്ങനൊക്കെ തന്നെ അള്ളാഹു തആലയിൽ അങ്ങേയറ്റത്തെ ആശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആയിൽ പ്രവേശിക്കാം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ദുആ, ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ ദുആ എന്നിട്ട് അള്ളാഹു തആല അപ്പം ഉത്തരം നൽകിയില്ലെങ്കിൽ പിന്നെ അള്ളാഹു തആല അതിന് പകരം നൽകുമെന്നും അതല്ലെങ്കിൽ അതിനും വലിയ പ്രകൃതി കാക്കുമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അറിയിക്കുന്നതാണ്. നമ്മൾ വൃത്തിയായിപ്പോയി, അള്ളാഹുവിന് വൃത്തിയായിപ്പോയി എന്ന് വിചാരിക്കാതിരിക്കുക. അത് എത്ര വലിയ സമ്മാനമാണ്. അള്ളാഹു റസൂൽ പറയുന്നു, ഇല്ലാക്കാലയും വൃത്തിയാം അവസ്ഥ, സ്വർഗക്കാരൊക്കെ സ്വർഗത്തിലായി മറച്ചു, മരണത്തെ അള്ളാഹു അറുത്തു കഴിഞ്ഞു. ഈ സ്വർഗക്കാർ സ്വർഗത്തിൽ തന്നെ, നരകക്കാർ നരകത്തിലും. ഈ അവസ്ഥയിൽ സ്വർഗത്തിലിരിക്കുന്ന ഒരാൾ അയാളുടെ മണിമേളയിൽ സുഖകരമായിരിക്കുന്നതിനെയും വലിയ സമ്മാനങ്ങളുമായിട്ട് അള്ളാഹുന്റെ ഭാഗത്തു നിന്ന് കൂട്ടം മരക്കുള്ളതായിട്ട് വരുന്നു. വലിയ സമ്മാനം. ഈ സമ്മാനം കാണുമ്പോ ഈ അടിയാൻ ചോദിക്കും, ഭയക്കൂരു പഠിച്ചാമെ, മരക്കുകളോട് ചോദിക്കും, മഹാദ, ഇതെന്താണ് മരക്കുകള്, നിങ്ങൾ എന്താണ് ഈ കൊണ്ടുവരുന്നത്? എനിക്ക് തരാനുള്ളതൊക്കെ അന്ന് തന്നില്ലേ, ഇതിനും വലിയൊരു സുഖം എന്താ കിട്ടാൻ? സ്വർഗത്തിന്റെ ഒരു അവസ്ഥ അതാ. എവിടെയാണ് അള്ളാഹു സ്വർഗത്തിന്റെ ഒരു തുണ്ട് നൽകിയതെങ്കിൽ അത് ഏറ്റവും വലിയ സ്വർഗമായി ആ ആളുകൾക്ക് ബോധ്യമാകും, അവർക്ക് അനുഭവമാകും, അത് അള്ളാഹു അനുഭവിപ്പിക്കുമാറാവട്ടെ. അതവ ചോദിക്കാണ്, ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, എല്ലാവർക്കും ഇനി എന്തൊരു സമ്മാനമാണ് നിങ്ങൾ കൂട്ടമായി കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പൊ ഈ മരക്കുകൾ പറയും, അല്ലാഹുവിനോട് ദുന്യാവിന് നിങ്ങൾ ദുആ ചെയ്തിട്ടില്ലേ? ആ ദുആക്ക് അള്ളാഹു തൽക്കാലം ഉത്തരം നൽകിയില്ലല്ലോ. നിനക്ക് വേണ്ടി അള്ളാഹു താല ഇവിടെ വെച്ച് നൽകാൻ അള്ളാഹു സൂക്ഷിച്ചു വെച്ചതായിരുന്നു ആ ദുആയുടെ ഫലം. അതിവിടെ നിനക്ക് നൽകുകയാണ്, ഇനി അനന്തമായി ഈ ദുആയുടെ ഫലം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയെന്ന് അള്ളാഹു താല മലക്കുകളുടെ അവരോട് പറയുമെന്ന് അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ദുആയെ സംബന്ധിച്ചുള്ള നമ്മുടെ ആശ, നമ്മുടെ പ്രത്യാശ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്താനും ആ നിലയിൽ തന്നെ അള്ളാഹുവിനോട് ചോദിക്കാനും പ്രേരകമാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇൻഷാഅല്ലാഹ് നമ്മുടെ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ദുആയിൽ പ്രവേശിക്കുന്ന ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും കൂടി നമുക്ക് എണ്ണി എണ്ണി പറയാനൊന്നും കഴിയില്ല. പക്ഷെ പറഞ്ഞ ആളുകളും എഴുതി പറയുന്ന ആളുകളും എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുള്ളതെല്ലാം അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാം, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാം. ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഉദ്ദേശിക്കാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഉദ്ദേശിക്കാം. മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളും ഇതരന്മാരുടെ കാര്യങ്ങളും എല്ലാം അള്ളാഹു തആല സാധിപ്പിക്കുകയും നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു തആല ഉത്തരം നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന ആശയോടുകൂടെ നമുക്ക് ഈ ലിസ്റ്റ്